ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ Yeah.
ഇത് നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ദൈവസംഹിതയിലേതുപോലെ
താഴ്ന്നതാണ്. വിശ്വാസികളിൽ ഒരുവൻ നിങ്ങളെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ അവിടെ ഉറങ്ങുന്നതെന്നും മനസ്സാക്ഷ്യത്തില്ലാതെ ഭക്ഷിക്കുകയും. എന്നാൽ ആരെങ്കിലും ഇത് വലിയ വസ്തുവാണെന്ന് പറഞ്ഞാൽ അത് വെളിപ്പെടുത്തിയവരെയും അവരുടെ മനസ്സാക്ഷിയും കൊണ്ട് നിങ്ങൾ അത് ഭക്ഷിക്കരുത്. സ്വന്തം മനസ്സാക്ഷിയല്ല അവരുടേതാണ് ഞാൻ വിമർശിക്കുന്നത്. എന്റെ സാധനം മറ്റൊരുവരുടെ മനസ്സാക്ഷിയാൽ എന്തിനു വിധിക്കപ്പെടണം? കൃതജ്ഞതയോടെയാണ് ഞാൻ തന്നു പറ്റുന്നതെങ്കിൽ ഞാൻ അർപ്പിച്ചതിനെ പറ്റി എന്തിനു ഉദ്ഘാരോധനാകണം? നിങ്ങൾ ഭക്ഷിക്കുകയോ പാലം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്താൽ എല്ലാം ദൈവമൂർത്തിനു വേണ്ടി ചെയ്യുക. ഒരു കാര്യമുണ്ട്. ഒന്ന്, നമ്മളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്.
ദൈവാത്മാവ് അല്ലെ ദൈവചൈതന്യം വസിക്കുന്ന ദൈവചൈതന്യം തുളുമ്പി നിൽക്കുന്ന സ്ഥലമാണ് ദേവാലയം. അത് മലിനമാകാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ള കാര്യം ഒന്നാമത്തേതായിട്ട് വചനഭാഗം നമ്മുടെ ഓർമ്മയിലുണ്ട്. അതിന്റെ അകത്ത് രണ്ടാമത്തെ ചിന്തയായിട്ട് വരുന്നത് ദൈവാത്മാവ് ഒരിക്കൽ എന്തൊക്കെ അകൃത്യങ്ങൾ നമ്മൾ ചെയ്താലും എന്തൊക്കെ തെറ്റുകൾ നമ്മൾ ചെയ്താലും ദൈവാത്മാവ് ഒരിക്കലും മലിനപ്പെടുന്നില്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഈ രണ്ട് വചനഭാഗത്തെയും നമുക്ക് ഒന്ന് ശരിക്കും ചിന്തിക്കുകയാണെങ്കിൽ ദൈവാത്മാവ് ഒരു സമുദ്രം പോലെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഒരു സമുദ്രത്തിലേക്ക് ചെളികൾ വന്ന് ചേരാറുണ്ട്. സമുദ്രത്തിലേക്ക് പലതരത്തിലുള്ള അഴുക്കുകൾ നമ്മൾ തള്ളിവിടാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും സമുദ്രം അതെല്ലാം സ്വീകരിക്കുന്നുണ്ടെങ്കിലും സമുദ്രം അതിൽ തന്നെ മലിനപ്പെട്ട് പോകുന്നില്ല. സമുദ്രം സമുദ്രത്തിനുള്ള അതിൻ്റെ ആ നിർമ്മലത, അതിൻ്റെ ഉപ്പുരസം അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കാറുണ്ട്. നമ്മൾ അതിൽ കൊണ്ടേ പഞ്ചസാര കൊണ്ടേ കണ്ടെത്തിയാലും സമുദ്രം അതിൻ്റെ ഉപ്പുരസം അതുപോലെ തന്നെ പുറപ്പെടുകയും എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവ് വസിക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് ദൈവത്തിന്റെ ചൈതന്യം എന്നും നിലനിർത്തിക്കൊണ്ട് ഇരിക്കുന്നു. ഈ ദിവസങ്ങളിലെ എല്ലാം പത്രവാർത്തകളെല്ലാം നമ്മൾ വായിച്ചുകൊണ്ടാകും പലരും സ്വന്തം ജീവനെ അണിച്ചുകൊണ്ടുള്ള പല ആവർത്തി കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമ്മളെല്ലാം വായിച്ചു. അത് സഭയുടെ അധ്യക്ഷന്മാരായിക്കൊള്ളട്ടെ, സഭാ നേതാക്കന്മാരായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ സാധാരണ അന്മായ പ്രേക്ഷകരായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അവർ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള കാര്യം ഊന്നി ഊന്നി പറയുന്ന ഒരു വചനഭാഗമായിട്ട് നമുക്ക് ഈ ലൂക്കായുടെ സുവിശേഷം 12-13 അധ്യായങ്ങൾ എടുത്ത് വായിക്കാവുന്നതാണ്. ഒന്ന് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട കാര്യമാണ്. രണ്ടാമതായിട്ടുള്ള വചനഭാഗമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചതിനെ ചുറ്റും എല്ലാ കാര്യങ്ങളും ചെയ്തതിനു ശേഷം പഴം അന്വേഷിച്ചു വന്നപ്പോൾ അതിൽ പഴമൊന്നും കണ്ടില്ല. അപ്പൊ വേലക്കാർ പറയുന്നുണ്ട് അത് വെട്ടിക്കളഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ യജമാനൻ പറയുന്നു ഒരു വർഷം കൂടി നമുക്ക് നോക്കാം, എന്തെങ്കിലും ഫലങ്ങൾ ഉണ്ടാകും, എന്തെങ്കിലും ഫലങ്ങൾ ഉണ്ടായാൽ അതിനെ നമുക്ക് വീണ്ടും വളരാൻ അനുവദിക്കാം, ഇല്ലെങ്കിൽ വെട്ടിക്കളഞ്ഞുകൊള്ളുക എന്നുള്ള രീതിയിൽ പറയുന്നു. മൂന്നാമതായുള്ള കാര്യം ഒരു പൂവിനുള്ള സ്ത്രീയെ ഈശോ സുഖപ്പെടുത്തുന്നതായിട്ടുള്ള വചനഭാഗവും ഇതിന്റെ അകത്താണ്. ശരീരത്തെ ഈശോ കണ്ടിരുന്നത് വളരെ അർത്ഥവത്തും അതോടൊപ്പം ശരീരത്തിന് അത്രയധികം പ്രാധാന്യമുള്ളതായിട്ടാണ് ഈശോ കണ്ടിരുന്നത്. ഒരു വ്യക്തിക്ക് ആ ശരീരത്തോടു കൂടിയാണ് പ്രാധാന്യം ഈശോ കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഈശോയുടെ ശരിയായിട്ടുള്ള പഠനങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള വിശുദ്ധ പൗലോസിനായ ലേഖനങ്ങളിൽ ഒന്ന് കൊരിന്തോസിലാണ് പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്ന പല വചനഭാഗങ്ങളും വളരെ അർത്ഥവത്തായിട്ട് ശരീരത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ശരീരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്ന് കൊരിന്തോസ് 9 അധ്യായത്തിൽ പ്രകാരം പറയുന്നുണ്ട് നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന്റെ ആലയങ്ങളെ ഒരിക്കലും മലിനപ്പെടാതിരിക്കുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് കൊരിന്തോസ് 9 അധ്യായത്തിൽ പറയുന്നുണ്ടെങ്കിൽ 3 അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ശരീരത്തെ നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. ഒന്ന് കൊരിന്തോസ് 3 പറയുന്നുണ്ട് ശരീരത്തെ നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. പൗലോസിനെ അതിൻ്റെ യാതൊരു തരത്തിലുള്ള മായങ്ങൾ ചേർക്കുന്നു. ശരീരത്തിനെതിരായിട്ട് എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുന്നുവോ അവരെയൊക്കെ ദൈവം നശിപ്പിക്കുമെന്നാണ്. എന്റെ ശരീരത്തെ മാത്രമല്ല മറ്റുള്ളവരുടെ ശരീരം, മറ്റുള്ളവരുടെ ശരീരത്തെ ഞാൻ വേദനിപ്പിക്കുകയോ മറ്റുള്ളവരുടെ ശരീരത്തെ പലതരത്തിൽ പീഡിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ ദൈവാത്മാവിനെതിരായിട്ടുള്ള ഒരു തിന്മയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നതിന് കാരണം ഭാര്യാ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നവരുണ്ട്, ഭാര്യയെ ഒരു ഉപകരണമായി കണ്ടുകൊണ്ട് അവളെ അടിക്കുകയും അവളെ പീഡിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്, നിങ്ങൾ ദൈവാത്മാവിനെതിരായിട്ടാണ് ദൈവത്തിന്റെ ആലയത്തിനെതിരായിട്ടാണ് നിങ്ങൾ തിന്മ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഭർത്താവിന് വേണ്ട വില കൊടുക്കാതെ കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് തന്നെയാണ്, നിങ്ങൾ ദൈവാലയത്തിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ മക്കൾ മാതാപിതാക്കൾ എന്ത് പറയുന്നു അതിന് തർക്കുത്തരം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ട് ബാക്ക് ആൻസേഴ്സ് കൊടുത്തുകൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവ ആലയത്തിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുക. അതോടൊപ്പം പൗലോസ് ശ്ലീഹ 1 കൊരിന്തോസിലെ 10 അധ്യായം 31 വാക്യത്തിൽ പറയുന്നുണ്ട്.
ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും ദൈവമഹത്വത്തിനായിട്ട് ചെയ്യുക. നീ ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും ദൈവമഹത്വത്തിനായിട്ട് ചെയ്യുക. അതും ശരീരത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ എന്തെങ്കിലും കഴിക്കുന്നത് അമ്മ എന്തോ ഉണ്ടാക്കി എന്നെ കഴിച്ചേക്കാം എന്ന് കരുതിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ തെറ്റാണ്. കാരണം നിന്റെ അമ്മ നിനക്ക് വേണ്ടി അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കി പാകപ്പെടുത്തി നിന്റെ മേശയിൽ കൊണ്ടുവന്ന് തരുമ്പോൾ അത് അമ്മയ്ക്ക് തോന്നിയതുപോലെ ഉണ്ടാക്കി എന്ന് കരുതിക്കൊണ്ട് കഴിക്കേണ്ടതല്ല. ദൈവമഹത്വത്തിനായിട്ട് നിന്റെ ശരീരത്തിന്റെ നിലനിൽപ്പിനായിട്ട് നിന്റെ അമ്മ നിനക്കായി ഉണ്ടാക്കിയ ഭക്ഷണമാണ് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അത് കഴിക്കുക. അത് കഴിക്കുമ്പോഴാണ് നിന്റെ ശരീരത്തിന് നീ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഈ ദിവ്യക്രിയാർപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ള കാര്യം പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ശരീരത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാകാതെ പോകും. കുട്ടികൾക്ക് മാത്രമല്ല മത നേതാക്കന്മാർക്ക് പോലും ശരീരത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാകാതെ പോകുന്നുണ്ട്. ശരീരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം, പ്രാർത്ഥിക്കാം. അതുകൊണ്ട് തന്നെയാണല്ലോ ഓരോരുത്തരും നമ്മുടെ ശരീരത്തിനെതിരായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു തിന്മ ചെയ്യുമ്പോൾ ധാരാളം ആളുകൾ അതിനെതിരായിട്ട് പ്രതികരിക്കുന്നത്. നമുക്ക് ഇത്രയും ഒരു നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു ശരീരം തുറത്തുണ്ട്, നമ്മുടെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. യാതൊരു കുറവ് കൂടാതെ ചിലപ്പോൾ എല്ലാവരുടെയും അത്രയും എല്ലാം ഉണ്ടാകണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പക്ഷെ എന്നെ യുണീക്ക് ആയിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് യുണീക്കായിട്ടാണ്. യുണീക്കായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന എന്നെ മനോഹരമായിട്ട് കാത്തു സൂക്ഷിക്കേണ്ടത് ഞാൻ തന്നെയാണ്. കാരണം ഞാൻ ദൈവത്തിന്റെ ആലയമാണ്. ആ ചിന്ത എന്നെ വഴി നടത്തട്ടെ. ഈശു നിങ്ങളെ എല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.
Amen.
ആരാധനായി ദാവേ വീണ്ടും കേൾക്കേ തന്നോയേ
കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണ്ടേ.
നിന്നെ ലഭിച്ച മനവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ നിങ്ങളുടെ യോഗ്യത തോന്നി. സ്വർഗസ്ഥനായ സജീവമായും ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു.
എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു. അങ്ങേ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങേ കൗദാശികമായി സ്വീകരിക്കുവാനും എനിക്ക് അസാധ്യമാകിയാൽ ഈശോയെ ആത്മീയമായി അങ്ങ് എന്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ. അങ്ങ് ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നു എന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ കർത്താവായ സർവേശ്വരായ ദൈവം ഞങ്ങളുടെ കർത്താവായ
കർത്താവിന്റെ ക്ഷമിതമായ നിശ്ചയമായ നിലശരിലോട്ട് നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് ഞങ്ങളെ അർഹരാക്കി വിചാരത്തിനും വചനത്തിനും പ്രവൃത്തിയിലും വിശദീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിന്റെ മഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാക്കി സ്വർഗവാസികളോടും ഉപവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് തന്നെ ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായിരിക്കും.
Thank you.